ആ വെള്ളം ശുദ്ധീകരിച്ച് വരുന്നവരൊക്കെ കുടിക്കട്ടെ എന്നുള്ള രൂപത്തിൽ മാത്രമല്ല ആ വെള്ളം എടുക്കാൻ കൊണ്ട് അവർ കുടിക്കാൻ മാത്രം എന്നുള്ളതാകുമ്പോ എഴുതി വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇടുന്നെടുത്തുകൊണ്ട് പോക്കത് ഹറാമാണ്. അങ്ങനെയല്ലപ്പോ ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് കള്ളെടുത്തും കൊണ്ടുപോ കുടിക്കുകയും ചെയ്യാം. ഇനി വേണ്ടി വന്നാൽ ചില ജനങ്ങളുണ്ടാവും അതൊരു തോതു കൊടുക്കുക, അതും ആയിക്കും, നമ്മളതിന് സമ്മതമാണ്. ഇല്ലെങ്കിൽ സമ്മതിച്ചില്ലെങ്കിൽ അത് ഹറാമാണ്. അപ്പൊ തുടങ്ങിയെടുത്തു പറയുന്നു കുടിവെള്ളത്തിനുണ്ട്, പക്ഷെ ആ വെള്ളം എടുത്ത് ചുമക്കുന്നുണ്ടെങ്കിൽ സമ്മതില്ലെങ്കിൽ അത് ഹറാമായി മാറും. നമ്മൾ അറിയാതെ വെള്ളം കുടിക്കാതെ ഹറാമായി മാറും. അപ്പൊ ഇവിടെ അത് പറ്റൂല, ആ രൂപത്തിൽ നമ്മൾ വെക്കുന്നുമില്ല. കാരണം ഇത് അങ്ങനെയുള്ളൊരു സ്ഥലമാണ്, ഹസാറുപോലത്തെ സ്ഥലങ്ങളിൽ ദൂരദിക്കിൽ നിന്ന് പല ഭാഗത്തുനിന്നും വരുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് രൂപത്തിൽ, ചില കുടുംബം വർക്കത്ത് ഉദ്ദേശിച്ചെടുക്കാം, ചില രൂപത്തിൽ സാധുക്കളായ ജനങ്ങളുണ്ടാവും വെറുതെ 14 രൂപ അല്ലെങ്കിൽ 20 രൂപ കൊടുത്ത് വാങ്ങിക്കണ്ടേ എന്നത് രൂപം ഏതായാലും ഇരിക്കട്ടെ. രണ്ട് രൂപമാണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഒന്നുണ്ടെങ്കിലും എല്ലാ രൂപത്തിലും നമ്മുടെ സമ്മതമാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് സമ്മതമാണ്, കുടിക്കുന്നതിന് സമ്മതമാണ്. ഇനി വേണ്ടി വന്നാൽ ചില ആളുകൾ കൂടു കൊടുക്കലുണ്ട്, അതിന് നമ്മൾ സമ്മതമാണ്. എതിരില്ല, സ്വന്തമുള്ള കൊള്ളം തന്നെ ആയതുകൊണ്ട് ഗവൺമെന്റ് രീതി പെടുത്തുന്നതല്ല, നമ്മളെ സ്വന്തം തന്നെയുള്ള വെള്ളമാണ്. ബോർഡ് വെച്ച് അതിൽ നിന്നുള്ള വെള്ളം എടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തും തീരുമാനിക്കാം. പൊതുവാകുമ്പോൾ പൊതു മീൻസ് ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി തലത്തിൽ അങ്ങനെയുള്ള വെള്ളം കുഴിച്ചുണ്ടാക്കുകയാണെങ്കിൽ അതിൽ വെറും എന്റെ സമ്മതം മാത്രമല്ല എല്ലാവരുടെ സമ്മതമുണ്ട്. അതല്ല, അവിടെ നമ്മളെ സ്വന്തം തന്നെ മതി. അതുകൊണ്ട് തന്നെ എന്തിനും ഉപയോഗിക്കാനുള്ള അധികാരം നമ്മൾ തരുന്നുമുണ്ട്. അൽഹംദുലില്ലാഹ് തൗഫീഖ് തയ്യട്ടെ ആരൊക്കെ ആ വെള്ളം കുടിക്കുന്നു.